ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ റെസിപ്പി കോളിഫ്ലവർ വെച്ച് ഗോബി മഞ്ചൂരിയനാണ്. അത് ഞാൻ എന്താ ഇവിടെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി കോളിഫ്ലവർ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം അത്യാവശ്യം വലിയ പീസായി കിടക്കുന്നതാണ്. വലിപ്പം നമ്മളിഷ്ടം പോലെ കട്ട് ചെയ്യുക. ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കണം. അതിന് ഞാൻ ഇതാ ഗ്യാസിലോട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചാൽ വേഗം തിളച്ച് കിട്ടും. ഇതപ്പം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളെ കോളിഫ്ലവർക്ക് വേണ്ട ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോളിഫ്ലവറിൽ. ഇപ്പം നമുക്ക് പച്ചക്കറി ഏതാണെങ്കിലും വിഷാംശം അടങ്ങിയതാണ് കിട്ടണം. അപ്പോൾ ഒരു പരിധി വരെ മഞ്ഞളിട്ട വെള്ളത്തിൽ വെച്ചാൽ കേടുകളൊക്കെ പോകുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പച്ചക്കറികൾ ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എടുക്കാറ്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് മൂടി വെക്കലാണ്. ഈ സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനിതാ അവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2.5 ടീസ്പൂൺ മൈദയാണ് ഇട്ടെടുക്കുന്നത്. എൻ്റെ സ്പൂൺ അത്യാവശ്യം ഒരു വലിപ്പമുള്ള സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ ഞാനൊരു 2.5 സ്പൂണ്. നേരത്തെ കോളിഫ്ലവർ എത്രയാണോ ഉള്ളത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടെടുത്താൽ മതി. പിന്നെ ഇട്ടെടുക്കുന്നത് കോൺഫ്ലവർ ആണ്. അത് ഈ സ്പൂണൊരു 1.5 സ്പൂണാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി കേട്ടോ. 1 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ കോളിഫ്ലവറിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അതിനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഈ ബാറ്ററിക്ക് ആവശ്യമായ ഉപ്പാട്ടോ വേണ്ടത്. നമ്മൾ കോളിഫ്ലവർക്ക് കോളിഫ്ലവർ തിളപ്പിച്ചപ്പോൾ ആ ചുടുവെള്ളത്തിൽ ഇട്ടെടുത്തില്ലേ. ഇനി ഈ ബാറ്ററിക്ക് വേണ്ട ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് വേറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലൊക്കെ ഞാനൊരു റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഫോട്ടോ എടുക്കണതുകൊണ്ട് അവർ ഭംഗിക്ക് വേണ്ടി ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. കുറച്ചിച്ച് ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. ഒന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പറ്റ ലൂസായി പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിലിട്ടോ, അതോ ഇതുപോലെ കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. എന്നാലേ ആ കോളിഫ്ലവറുമൊക്കെ നമ്മളെ ബാറ്ററി കൊണ്ട് പിടിച്ച് കിട്ടുള്ളൂ. ഇതിലാറ് ലൂസായി പോയാൽ അതിന് തെന്നിപ്പോവും. ഇനി ഇതിലോട്ട് നമുക്ക് ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ വെള്ളം കൂറ്റി കളഞ്ഞ് ഇത് കോളിഫ്ലവറാണ്. ഇതിൽ നല്ലോണം കോളിഫ്ലവറുമേ തേച്ച് പിടിപ്പിക്കാം. ഇതിൽ കളറ് ഇപ്പം ഇത്ര ഉള്ളെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലാറ് ഒരിത്തിരി കൂടി കളർ കിട്ടും കേട്ടോ. കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താലും അത്യാവശ്യം കളർ കിട്ടും. ഈ പരുവരായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒരു 15 മിനിറ്റ്. എന്നാൽ എല്ലാ കോളിഫ്ലവറുമൊക്കെ ആ മസാല ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. അപ്പം ഞാൻ അതൊരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള സവാളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനിതാ ഞാനൊരു പാന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലായിട്ടോ വെച്ച് കൊടുക്കുന്നത്. ഏത് ഓയിലായാലും നിങ്ങളെ കയ്യിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ സാധാ ഫ്രൈ ചെയ്യണമാർക്ക് ഫ്രൈ ചെയ്ത് എടുക്കുക.
പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എണ്ണൻ്റെ ആ ചൂട് നോക്കണം കേട്ടോ. ഓവർ ചൂടായി കഴിഞ്ഞാൽ ആ പുറത്തത്തെ കോട്ടിങ് പെട്ടെന്നാണ്ട് കരിഞ്ഞു പോകും. കാരണം കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് മയം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനതാ ഫസ്റ്റ് ബാച്ച് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ആക്കി, എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പാനിൽ നിന്നും ബാക്കിയുള്ള എണ്ണ ഒഴിവാക്കി ഒരു 2 ടീസ്പൂൺ എണ്ണ മാത്രം ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അതിലോട്ട് അതാ 2 സവാള കേട്ടോ, ചെറിയ സവാളായിരുന്നു, അത്യാവശ്യം വലുതാണെങ്കിൽ ഒന്ന് മതി. അത് ഞാൻ ചോപ്പ് ചെയ്തെടുത്താ കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യാം. അതിൽ കടിക്കാൻ കിട്ടരുത്, അതുപോലെ ഇങ്ങനെ നീണ്ടു കിടക്കും ചെയ്യരുത്. പറ്റ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വാടിപ്പോവും. ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചതച്ച് വെച്ചതായിരുന്നു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലോട്ട് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ചും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്കിവിടെ വലിയ എരിവ് വേണ്ട, അപ്പോൾ ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് സോയാ സോസാണ്. ഇതുകൊണ്ട് ഞാനൊരു ഈ ഒരു വലിയ സ്പൂൺ 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ശ്രദ്ധിച്ചിടണേ, കാരണം സോയാ സോസിലും ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഞാൻ അതിലൊരു സ്പൂൺ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഗ്രേവിയും കൂടി നല്ലോണം ഒന്ന് ചൂടാവട്ടെ. നമ്മളിതിലോട്ട് വേറെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഈ സോയാ സോസും ടൊമാറ്റോ സോസും തന്നെയാണ് കാരായിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി 2 കപ്പ് തിളച്ച വെള്ളമാണ്, നല്ല തിളച്ച വെള്ളം ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഓവറായിട്ട് വേണ്ടതിന് അത്യാവശ്യം വേണേനും ആ ഒരു മീഡിയം പരുവത്തിൽ മതി. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ തള വരുന്ന സമയത്ത് നമുക്കിതിക്ക് കോൺഫ്ലവർ, ഈ ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടിയെടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഞാനിത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ഗ്രേവി ഇളക്കണം, കോൺഫ്ലവർ നല്ലോണം ഇളക്കിയിട്ട് ഒഴിച്ചെടുക്കാവൂ. കോൺഫ്ലവർ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ലോണം ഇളക്കിക്കൊണ്ടേ നിൽക്കണം, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. ഈ കോൺഫ്ലവറിൻ്റെ ആ പച്ച ചുവന്ന് പോകണം, നല്ലോണം തിളപ്പിക്കണം. ഇനി കുറുകി വന്നോളൂ കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് തന്നെ ഇത് കുറുകി വന്നോളൂ. ഇനി അതിലോട്ട് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടോ കേട്ടോ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കണോണ്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ചേർക്കാറില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഈ സമയത്ത് നമ്മൾ ഗ്രേവിയിൽ ഉപ്പോ ഉപ്പിൻ്റെ കുറവോ സോസിൻ്റെ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ഒരു ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോസൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ആ റെഡ് കളർ ഒഴിച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് വീണ്ടും ഞാൻ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രേവി കുറുകേണ്ടതിനനുസരിച്ച് നമ്മൾ വെച്ച് ഇളക്കി കൊടുത്ത് തന്നാൽ മതി. ഇനി അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കട്ടെ. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് എല്ലാ കോളിഫ്ലവറും ആ ഗ്രേവിയിലൊന്ന് മിക്സാക്കി എടുക്കണം. പക്ഷേ നമ്മൾ ഗ്യാസ് ഓഫാക്കി കുറച്ച് ടൈം കഴിഞ്ഞാൽ എത്ര ഗ്രേവി ഇതിൽ കാണൂല, അതൊന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഗ്രേവി വേണ്ടത് വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. ഇനി കോളിഫ്ലവർ ഇതിലൊരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അതുപോലെ നമ്മൾ ഫസ്റ്റ് സവാള വാട്ടുന്ന സമയത്ത് നമ്മളെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച്. പക്ഷെ എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കളർഫുള്ളാവും. അതിന് പകരം ഞാൻ ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും സവാള ഒന്ന് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം വാടിപ്പോവരുത്. നമ്മൾ ഗോപി മഞ്ചൂരിയൻ കഴിക്കുന്ന സമയത്തല്ലേ ലാസ്റ്റ് നമുക്കതിനെ കടിക്കാൻ കിട്ടൂലേ, ആ അതിന് വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതിൽ ഒന്നും കൂടി മിക്സായാൽ മതി. നമ്മൾ സവാള അരിയണ സമയത്ത് സ്ക്വയറാക്കി അരിയാൻ ശ്രദ്ധിക്കുക, അപ്പോഴതിന് കാണാനൊരു കളർഫുൾ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ സവാളയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടൊരു 2-3 മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ചാൽ മതി, അല്ലെങ്കിൽ സവാള വേഗം വാടിപ്പോവും. അപ്പോൾ സവാള വാടാൻ അയക്കരുത്, അതിൻ്റെ മുന്നേ നമ്മൾ തീ ഓഫാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് അതിലേക്ക് മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിന് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാൻ വല്ലതും അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ. ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.